السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يتوم سنهم نرنى ستوشواسي غلي പരിശുദ്ധ ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. ബലിപെരുന്നാളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയത്ത്. ഉളുഹിയത്ത് മുഅക്കദായ സുന്നത്താണ്, വളരെ ശക്തിയായ സുന്നത്തുള്ള ഒരു കർമ്മമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് അല്ലാഹു ലോകത്ത് അത് ചൈത്യയാക്കിയത്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള അവന്റെ വാഹനമാണ് ഉലുഹിയത്തിന്റെ മൃഗം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലിമു ളഹായാകും ഫഇന്നഹാ അലസ്സിറാത്തി മത്വായാകും. നിങ്ങൾ നിങ്ങളുടെ ഉലുഹിയത്തിന്റെ മൃഗങ്ങളെ മഹത്വമാക്കുക, തീർച്ചയായും ആ ഉലുഹിയത്തിന്റെ മൃഗം നാളെ സിറാത്തു പാലത്തിന്മേൽ നിങ്ങൾക്കുള്ള വാഹനമാണ്, നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വാഹനമാണ്. സിറാത്തു പാലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവനെ വിട്ടുകടത്തും എന്ന് മാത്രവുമല്ല, അമലിൽ മുൻജിയാത്ത് അഥവാ ദുന്യവിയും ഉഖ്രവിയുമായ ഷെറുകളിൽ നിന്ന് ഈ ഉലുഹിയത്ത് അറുത്ത കാരണത്താൽ അവൻ രക്ഷപ്പെടുകയും ചെയ്യും. ഉലുഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ കാര്യങ്ങൾക്കും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാവുന്നതാണ്, ആരെങ്കിലും ഒരാൾ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി നടന്നു പോവുകയാണെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടി അവൻ പുറപ്പെട്ടാൽ ഓരോരോ ചവിട്ടടിക്കും അല്ലാഹു സുബ്ഹാനഹു തആല 10 ഹസനാത്ത് നൽകുമെന്നാണ്. 10 നന്മകളാണ് ഓരോ ചവിട്ടടിക്കും നൽകുന്നത്. അതോടുകൂടെ തന്നെ 10 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല മായ്ച്ചു കളയുകയും ചെയ്യുന്നു ഈ സാധനത്തെ വേടിക്കാൻ നടന്നു എന്ന കാരണത്താൽ. അതോടുകൂടെ തന്നെ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു തആല 10 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ആ മൃഗത്തെ വേടിക്കാൻ പോയി അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടക്കുകയാണ്. ഈ മൃഗത്തെ വേടിക്കുന്ന സമയത്ത് വില പറയാറുണ്ട്, വില പേശാറുണ്ട്. അങ്ങനെ വില പേശുകയാണെങ്കിൽ കാന കലാമുഹു തസ്ബീഹൻ, അത് തസ്ബീഹിന് സമാനമാണെന്നാണ്. തസ്ബീഹ് ചൊല്ലുന്നത് പോലെയാണ് അവന്റെ സംസാരം. തസ്ബീഹിന് എത്രമാത്രം കൂലി കിട്ടുമോ അതുപോലെയാണ് ആ മൃഗത്തിന്റെ വിലയുടെ വിഷയത്തിൽ അവൻ സംസാരിക്കുകയാണെങ്കിൽ. മാത്രവുമല്ല, അങ്ങനെ സംസാരം വിലയുടെ വിഷയത്തിൽ സംസാരിച്ചു, വിലയുറപ്പിച്ച് വില അങ്ങ് നൽകിയാൽ ഓരോ ദിർഹമിനും അല്ലാഹു സുബ്ഹാനഹു തആല 700 ഹസനത്ത് നൽകുമെന്നാണ്. ഓരോ ദിർഹമിനും ഓരോ ഉറുപ്പികക്കും 700 ഹസനത്ത്, 700 നന്മകളാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മനുഷ്യനെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇനി ആ ജീവിയെ അറുക്കാൻ വേണ്ടി ഭൂമിയിൽ കിടത്തി, അങ്ങനെ കിടത്തി കഴിഞ്ഞാൽ 7 ഭൂമി വരെയുള്ള മുഴുവൻ ജീവജാലങ്ങളും ആ മനുഷ്യന് വേണ്ടി, അവിടെയുള്ള മുഴുവൻ സൃഷ്ടികളും അവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. അതിനെ അറുത്തു കഴിഞ്ഞാൽ ഓരോരോ തുള്ളി ചോരയ്ക്കും അല്ലാഹു സുബ്ഹാനഹു തആല 10 വീതം മലക്കുകളെ സൃഷ്ടിക്കുകയും ആ 10 മലക്കുകളും ഖിയാമത്തി നാള് വരെ അവനെ പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അറവ് കഴിഞ്ഞ് മാംസം ഓഹരി വെക്കുകയാണ്. ആ ഓഹരി വെക്കുന്ന സമയത്ത് ഓരോ ഉരുളക്ക് അതല്ലെങ്കിൽ ഓരോ പിടിക്ക്, ഓരോ പിടി മാംസത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്ന് അടിമകളായ ആളുകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം നൽകുമെന്നാണ്.
അടിമയെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ വലിയൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കുക എന്നുള്ളത്, അത് തന്നെ ഒരു പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാകുമ്പോൾ ഒന്നുകൂടെ ശ്രേഷ്ഠത ലഭിക്കുന്നതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരിക്കലും അടിമത്ത സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉലൂഹിയത്ത് അറുക്കുന്നതിന്റെ പ്രാധാന്യം. ഉലൂഹിയത്ത് അറുക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. ഖിയാറു ഉമ്മത്തി യുലഹൂന വശിറാറു ഉമ്മത്തി ലാ യുലഹൂൻ. എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ ഉലൂഹിയത്തറുക്കുന്നവരാണ്, ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഉലൂഹിയത്തറുക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ ഉലൂഹിയത്ത് അറുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.